ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് 32 ഒരു അനാലിസിസ് വീഡിയോയിലോട്ടേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് ഇന്ന് ഈദ് ഡേ ആണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ നടന്നത്, ഇന്നത്തെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇന്ന് എപ്പിസോഡ് തുടങ്ങിയപ്പം തന്നെ സൂര്യ നമസ്കാരത്തിൻ്റെ ഇടയിൽ സിഗരറ്റ് കയ്യിൽ കത്തിച്ച് പിടിച്ച് ജിൻഡോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വഴക്കിന് ചെന്ന് കയറിയാണ് നോറ ചെയ്തത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. പുള്ളിക്കാരൻ അവിടെ എന്തോ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു സൂര്യ നമസ്കാരം ചെയ്തതാണ്. അത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി ആയിരിക്കില്ല, പക്ഷേ എന്നാലും അതങ്ങ് വിട്ടുകളയേണ്ട ഒരു കാര്യമായിരുന്നു. ഒന്നിപ്പോൾ അതിൻ്റെ ബാക്കിൽ പോയിട്ട് വർത്തമാനം പറയാനൊന്നും പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. അതിൻ്റെ ശേഷം നമ്മുടെ ഡി ജെ മച്ചാനും കുറച്ച് ടീംസും ശ്രീരേഖയും ഇവർ ശ്രീതുവും എല്ലാം കൂടി ഒരു സ്കിറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് ഒരു സ്കിറ്റ്, കുറച്ച് ഒരു എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് നേരത്തോളം ആ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അതിനെ കൊണ്ട് ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ അവർ നന്നായിട്ടൊക്കെ ചെയ്തു, പക്ഷേ അതൊരു ഒരു തീരെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു എപ്പിസോഡിൻ്റെ ഇടയിൽ ഈ ഒരു സാധനം കുത്തിവെച്ചിട്ട്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. ഈ ഒരു ബിഗ് ബോസിൽ ഇപ്പോൾ 32 എപ്പിസോഡായി. എന്നാലും പറയട്ടെ, എടുത്ത് പറയേണ്ട രീതിയിലുള്ളൊരു കാര്യം, ഒരു ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള സംഭവം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കുറേ ജബ്രി സംഭവങ്ങൾ ഉണ്ടായി എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാം. പിന്നെ പവർ ഹൗസ് പവർ ടീമിന് വേണ്ടിയിട്ടുള്ള വടംവലി കളി ഇന്ന് നടന്നു. അപ്പോൾ വടം വലിച്ച ടീം ടെനൽറ്റിയുമാണ് ജയിച്ചത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ജിൻഡോ ആ ടീമിൽ എത്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവർ ജയിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ജിൻഡോയുടെ ആ ഒരു പവർ നമുക്ക് അതിൽ കാണാൻ പറ്റുമായിരുന്നു. ആ ടീം നല്ലോണം വലിച്ച സംഭവം അവരുടെ ടീം ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ തന്നെയാണ്. പിന്നീട് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഗെയിം ചേഞ്ചിങ് മൂവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ ഇപ്പോഴത്തെ നിലയാണ്. അതായത് ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ സായിനെ പോലെയുള്ള ആൾക്കാർ പോയിട്ട് എഴുന്നള്ളിച്ച് കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ്ലി ഡിവാസ്റ്റിയേറ്റഡ് ആയിട്ടുള്ള ജാസ്മിൻ ഗെയിമും ചേഞ്ച് ചെയ്യാൻ, ഈവൻ നമ്മുടെ ഗബ്രിയായിട്ടുള്ള അവരുടെ കറണ്ട് റിലേഷൻ പോകുന്ന രീതിയിൽ നിന്നൊക്കെ മാറ്റി, ഞാൻ എന്തോ പ്രശ്നക്കാരനാണ്, ഞാൻ ശരിയല്ല, ഞാൻ കാരണം എനിക്ക് ആരുമില്ല, അങ്ങനെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ മൈൻഡായിട്ടാണ് ജാസ്മിൻ്റെ പ്രവൃത്തിയും വർത്തമാനവും ഒക്കെ കാണുമ്പോൾ പല നിമിഷത്തും തോന്നുന്നത്. അതായത് ഗബ്രി പഴയ പോലെ സംസാരിക്കാനും മനസ്സിലാക്കി പല കാര്യങ്ങൾ പറയാനൊക്കെ നോക്കുമ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് ആരും ഇല്ല, അവർ ഫുള്ളായി തകർന്നു, ഫാമിലി സപ്പോർട്ടില്ല, അങ്ങനെ ഒരു വല്ലാത്തൊരു മൈൻഡ് ഓഫ് സ്റ്റേറ്റിലായിട്ടാണ് ജാസ്മിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ തോന്നുന്നത്. ആക്ച്വലി പറയുകയാണെങ്കിൽ ജാസ്മിൻ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നതും പിന്നെ പൊളിറ്റിക്കലി ആണെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒക്കെ ഒരാളാണ്. അവർ വേറൊരാളുമായിട്ട് ഇതിൽ ലവ് ഉണ്ടെങ്കിലോ റിലേഷൻ ഉണ്ടെങ്കിലൊന്നും ആൾക്കാർക്ക് ബോധർ ചെയ്യേണ്ട കാര്യമൊന്നും അല്ല അത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മറ്റേ കാർട്ടൂൺ നെറ്റ്വർക്കൊന്നും അല്ലല്ലോ. അപ്പോൾ ആ ഒരു മനസ്സിലാക്കിയിട്ടൊക്കെ കാണുന്നത് ആൾക്കാർ കുറച്ച് നല്ലതായിരിക്കും. അല്ലാതെ ബാക്കിയെല്ലാ രീതിയിലൊക്കെ നോക്കുമ്പോൾ ജാസ്മിൻ ഈസ് ആക്ച്വലി എ ഗുഡ് പ്ലെയർ നോക്കും. പിന്നെ ഓരോ ആൾക്കാരുടെ വീട്ടിൽ നിന്നും വന്ന ക്ലിപ്പിങ്സ് ഉണ്ടായിരുന്നു ഈദിൻ്റെ. അതിൽ ജാസ്മിൻ്റെ ഫാദർ പറയുന്ന കണ്ടപ്പോൾ തന്നെ ഒരു മുഖത്തൊരു വിഷമം കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജാസ്മിനെ ഫോക്കസ് ചെയ്ത് കുറേ നേരം ബിഗ് ബോസ് ക്യാമറാമാൻമാർ ഇടുകയും ചെയ്തതാണ്. അപ്പോൾ ജാസ്മിൻ്റെ ഒരുമാതിരി സ്റ്റോൺഡ് ഫേസായ പോലെ ഉണ്ടായിരുന്നു. അതായത് ഒരു വികാരവും, എന്താണ് ബാക്കി എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഈദിൻ്റെ ഇത് വന്നപ്പോൾ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ആ പുഞ്ചിരി ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജാസ്മിൻ്റെ കൂടുതലായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ ഇപ്പോഴത്തെ, ഇന്നലെ മറ്റേ പുറത്തത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുക അറിയുക ചെയ്ത്, ഏത് രീതിയിലാണ് പോകുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒന്നും അറിയാണ്ട് ഇനി എത്രത്തോളം ദിവസം ജാസ്മിൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും നമുക്കറിയില്ല. കാരണം ജാസ്മിൻ തന്നെ പറയേണ്ടത് ഞാൻ അവിടെ നിന്ന് ഔട്ടായി പോട്ടെ, അതാണ് നല്ലത്, എനിക്കൊന്നും ഇനി ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും പറ്റില്ല ഇന്ന് ജാസ്മിൻ തന്നെ പറഞ്ഞ ആകെ ഒരു തകർന്നൊരു സ്റ്റേറ്റാണ്. ശരിക്കും കാണുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നും നമുക്ക്, ആ ഒരു രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്. കാരണം അത് വല്ലാത്ത രീതിയിലാണ് പുറത്തൊക്കെ പോകുന്നത് പല കാര്യങ്ങളും. പിന്നീട് നമ്മുടെ ഗബ്രി പോയിട്ട് കുറേ എന്തൊക്കെയോ പറയുന്നൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ മനസ്സിലായോ മനസ്സിലായിട്ടില്ലയോ എന്നൊന്നും അറിയില്ല. നാളെ നമുക്ക് കണ്ടറിയാം. പിന്നെ ഇന്ന് ഈദിൻ്റെ സെലിബ്രേഷൻസ് ബിരിയാണി വെപ്പും കാര്യങ്ങളും ഇന്ത്യ ഗേറ്റിൻ്റെ സ്പോൺസേർഡ് പരിപാടിയൊക്കെ ആയിരുന്നു. ഇന്നത്തെ കാര്യം നടന്നുപോയി, വേറെ കാര്യങ്ങളൊന്നും ഇന്ന് പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല എന്ന് വേണം പറയേണ്ടി വരും. ഈ വൈൽഡ് കാർഡൊക്കെ വന്നിട്ടും പ്രത്യേകിച്ചൊന്നും ഈ വീട്ടിൽ അനക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ആദ്യത്തെ ദിവസം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തുനിന്ന് കണ്ട് വന്ന കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നല്ലാതെ നത്തിങ് മച്ച്. സോ വിൽ കം വിത്ത് അനദർ വീഡിയോ ടുമോറോ. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ. ഇറ്റ്സ് റിവ്യൂ റേഞ്ചർ.